പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനം. ഗോൽഗോഥ എന്ന ഈ ദൈവോചന ശുശ്രൂഷയുടെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും കൈത്താങ്ങലുമാണ് അനുഗ്രഹവും വിജയപ്രദവുമായി ഇതുവരെ നമുക്ക് ഒന്നിച്ചു പോകുവാൻ ദൈവമിടയാക്കിയത്. ആയതിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ കരുതൽ അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നോമ്പുകാല ധ്യാന ചിന്തകൾ ജീവിതത്തിൽ ഒരു പടിയും കൂടെ യേശുവുമായിട്ട് അടുക്കുവാൻ ഇടയായി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ആ ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം ഈ ദിവസങ്ങളിൽ യേശു ക്രൂശിൽ വച്ച് മൊഴിഞ്ഞ അവസാനത്തെ 7 മൊഴികളുടെ ധ്യാന പ്രസംഗങ്ങൾ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇന്ന് നാം വന്ന് നിൽക്കുന്നത് യേശു 3-ാമത് മൊഴിഞ്ഞ മൊഴിയിലേക്കാണ്. യേശു 3-ാമത് മൊഴിഞ്ഞ മൊഴി യോഹന്നാന്റെ സുവിശേഷം 19:26-27 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. യോഹന്നാൻ 19:26-27, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. ഇത് ചുരുക്കെഴുത്തിൽ ഞാനങ്ങ് പറഞ്ഞതാണ്. അവിടെ താൻ ക്രൂശിൻ്റെ ചുവട്ടിൽ നോക്കിയപ്പോൾ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുക്കൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് യേശു അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. താൻ കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. ഇന്നത്തെ എപ്പിസോഡിൽ നാം ഇതിൻ്റെ ഒരു ഭാഗം ചിന്തിക്കുകയും നാളത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചിന്തിക്കണം എന്നാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ മൊഴി, 3-ാമത്തെ മൊഴി, നാം സ്പ്ലിറ്റ് ചെയ്താണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് അതിൻ്റെ 1-ാമത്തെ ഭാഗം, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ യേശുവിനെ രാജാവെന്ന് ചില ദിവസങ്ങൾക്ക് പുറകിൽ വാഴ്ത്തിയവരും അനേക അത്ഭുത അടയാള പ്രവർത്തികൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവസ്ഥരായവരും സൗഖ്യം പ്രാപിച്ചവരും ജയ ജയ എന്ന് വിളിച്ച് പൂക്കളും വൃക്ഷക്കൊമ്പുകളും വെട്ടി നിരത്തിയവരും ഒക്കെ ഒരു പ്രതികൂലം വന്നപ്പോൾ വിട്ട് ഓടിപ്പോയി. യേശു നോക്കിയപ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിൽ ആകെ യേശുവിനെ അറിയാവുന്ന യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ 4 പേര് മാത്രം അവശേഷിച്ചു. നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്, 1, യേശുവിൻ്റെ അമ്മ മറിയ, 2, ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ, 3, മഗ്ദലക്കാരത്തി മറിയ, 4, യേശുവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ. ഇവർ 4 പേര് മാത്രം ക്രൂശിൻ്റെ ചുവട്ടിൽ അവശേഷിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോട് വളരെ സ്നേഹത്തോടെ ഞാനൊരു സത്യം അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, താങ്കൾ സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ സാമൂഹികമായിട്ടോ സഭാപരമായിട്ടോ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോൾ, ഹെൽത്തിയായി സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ അനേകരെ കൂടെ കാണും. അത് കുടുംബക്കാരും കാണും, പ്രിയപ്പെട്ടവരൊക്കെ കാണും. പക്ഷേ താങ്കൾക്കൊരു വേദനയോ പ്രയാസമോ ബുദ്ധിമുട്ടോ നേരിടുമ്പോൾ, ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ സഹോദര, ഇന്നത്തെ കാലത്ത് ഭാര്യയ്ക്ക് ഭർത്താവോ ഭർത്താവിന് ഭാര്യ പോലുമോ കൂടെ നിൽക്കാത്ത ഒരു ലോകത്താണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ ധ്യാന ചിന്തകൾ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയും ഏത് സമയത്തും കൂടെ നിൽക്കുന്ന ഒരുവനെ കൂട്ടുപിടിക്കുകയും വേണം. അത് വേറാരുമല്ല, നമുക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ യാഗമായി മരണത്തെയും പാതാളത്തെയും ജയിച്ചു വന്ന നസ്രത്തുകാരനായ യേശു തമ്പുരാനാണ്. അതുകൊണ്ട് ഞാൻ ഈ മൊഴിയിലോട്ട് പ്രവേശിക്കുമ്പോൾ ആമുഖമായി ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഹേമിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന ആൾക്കാരുണ്ട്, എനിക്ക് എൻ്റെ ഓഫീസിൽ പിടിപാടുണ്ട്, എനിക്ക് CMന്റെ ഓഫീസിൽ, അല്ലെങ്കിൽ എനിക്ക് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത്, അല്ലെങ്കിൽ എൻ്റെ സഭയുടെ അടുത്ത്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇന്ന നിൽക്കുന്ന ആളുടെ അടുത്ത്. Everything I am totally agree with you, but
end of the day, in your bad time, nobody will be with you. ഒരു മനുഷ്യനും കൂടെ കാണത്തില്ല. അതുകൊണ്ട് ദൈവകൃപയിലേക്ക് താങ്കൾ മടങ്ങി വരുവാൻ ആമുഖമായി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ഈ വഴിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ ദൃഷ്ടിയിൽ ഈ നാലു പേരെ നമുക്കൊന്ന് കാണാം. യേശു ക്രൂശിൽ നിന്നുകൊണ്ട് താൻ മൂന്നാമത് മൊഴി പങ്കിടുമ്പോൾ ഈ നാല് പേരെയാ കാണുന്നത്. ഈ നാല് പേരെ യേശു നോക്കുമ്പോൾ യേശുവിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഒരു ചിന്ത പോയി കാണാം, അയ്യോ എന്നോടൊപ്പം എത്ര പേർ. പത്രോസ് പോലും പറഞ്ഞു, ഞാൻ മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയുകയില്ല. പക്ഷെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്ന് പത്രോസിന് അറിയത്തില്ലെങ്കിലും കൂടെ നടക്കുന്ന ആർക്കും അറിയത്തില്ലെങ്കിലും യേശു തമ്പുരാൻ അറിയാം. അത് മറ്റൊരു സത്യം. എങ്കിൽ പോലും ആരും നിന്നില്ല. വചനം ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ലോകപ്രകാരം പറഞ്ഞാൽ ഇവരെ നാല് പേരെയും പട്ടാളക്കാർ പിടിക്കാം, ഇവരെ കൊണ്ടുപോകാം, ഇത് ഇവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ അവരെ പട്ടാളക്കാർ പിടിക്കുമെന്നോ അവരെയും ഉപദ്രവിക്കുമെന്നോ ഒന്നും അവർ ചിന്തിക്കാതെ അവർ ക്രൂശിന്റെ ചുവട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ യേശുവിനെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കേവലം കാര്യസാധ്യത്തിനോ, മക്കളുടെ വിസ അടിക്കുന്നതിന് വേണ്ടിയോ, വിദേശത്ത് പോകുന്നതിന് വേണ്ടിയോ, രോഗം മാറുന്നതിന് വേണ്ടിയോ, ഒരു നല്ല വാഹനം ലഭിക്കുന്നതിന് വേണ്ടിയോ, മകന്റെ മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയോ, സമ്പത്ത് സ്വരൂപിക്കുന്നതിന് വേണ്ടിയോ, സ്വസ്ഥമായി സമാധാനപരമായി ജീവിച്ച് മരിക്കുന്നതിന് വേണ്ടിയോ എന്തിനു വേണ്ടിയാണ് താങ്കൾ യേശുവിനെ പിൻപറ്റുന്നത്? സഹോദര, യേശുവിനെ പിൻപറ്റുമ്പോൾ എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. കഷ്ടതയോ നഗ്നതയോ വാളോ ആപത്തോ എന്തുമായിക്കൊള്ളട്ടെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുകയാണ്. ആ നിലയിലാണോ യേശുവിനെ നോക്കുമ്പോൾ അവരെ കാണുന്ന? അങ്ങനെയാണ്. എനിക്ക് വേണ്ടി എന്റെ ഈ ക്രൂശിന്റെ ചുവട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയപ്പോൾ എന്റെ കൂടെ നിന്ന ശിഷ്യൻ തന്നെ എന്നെ ഒറ്റകൊടുത്തപ്പോൾ ഇവർ എന്റെ ക്രൂശിങ്കിൽ വന്നു നിൽക്കുന്നു. ഈ തികഞ്ഞ സ്നേഹം ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് കർത്താവുമായിട്ടുണ്ടാവട്ടെ. കർത്താവ് നമ്മളെ നോക്കുമ്പോൾ യേശു തന്നെ ഉള്ളി പറയട്ടെ, യെസ്, ഇവന്റെ സ്നേഹം തീർച്ചയായിട്ടും നിഷ്കളങ്കമാണ്. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, തങ്ങളുടെ ജീവൻ പോകുമെന്നും തങ്ങളുടെ ശരീരത്തിന് ആപത്തുണ്ടാകുമെന്നും അറിഞ്ഞിരിക്കെ അതെല്ലാം ദൃഢവത്കരിച്ചുകൊണ്ട് ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഇവരാണ് യഥാർത്ഥ ക്രിസ്തു ഭക്തർ. ഇത് ഇവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാർ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എങ്ങനെയാണ്? അതുകൊണ്ട് ഈ ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത അതാണ്. ഇനിയും അമ്മയുടെ മനോഭാവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ മനോഭാവം. മറിയ ഈ ക്രൂശിനെ ചുവട്ടു നിൽക്കുമ്പോൾ ആ അമ്മ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ മാത്രമല്ല ഈ കുഞ്ഞ് അല്ല ഈ യേശു ഒരു കുഞ്ഞായി എന്നിൽ ജാതം ചെയ്യാൻ തുടങ്ങുന്നത് മുതൽ ഒരു സംഭവങ്ങളുടെ പരമ്പരയാ. നമ്മൾ വായിക്കുന്നുണ്ട് ലോകപരമായ ചിന്തയിൽ അമ്മയായ മറിയയിൽ കൂടെ പല ചിന്തകൾ കടന്നുപോയി. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ മുതൽ പ്രതികൂലത്തിന്റെ ഒരു വലിയ കാറ്റാഞ്ഞടിക്കുകയാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 2:34 34-35 വാക്യങ്ങളിൽ ശിമ്യോൻ പറഞ്ഞു, നിന്റെ സ്വന്ത പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും. ഈ പറഞ്ഞ പ്രവചനം ഇപ്പോൾ ഹൃദയത്തെ ഭേദിച്ചുകൊണ്ട് മകന്റെ കാഴ്ച ഒരു വലിയ വാളായി കുത്തിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഹൃദയത്തിലും വേദനയാ. തനെങ്ങനെ നോക്കിയാലും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ എന്നുള്ള നിലയിൽ വളരെ ഭീകരമായ നിലയിൽ ഈ മറിയയുടെ അനുഭവത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല ഒരമ്മയെന്നുള്ള നിലയിൽ ഒരമ്മമാരും ലോകത്തിൽ കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ അമ്മ ക്രൂശിന്റെ ചുവട്ടിൽ കാണുന്നത്. ആ അമ്മയ്ക്കറിയാം ഈ മകൻ എങ്ങനെയാണ് കൺസീവായി ഉണ്ടായെന്നുള്ളത്, എത്ര പവിത്രനാണ്, എത്ര നിർദോഷിയാണ്, എത്ര പാപരഹിതനാണ്, ഇവൻ ദൈവപുത്രനാണ് എന്ന് ഇവൻ യോസഫിന് പോലും സംശയമുണ്ടായപ്പോൾ മറിയയ്ക്ക് എന്റെ ഗൗരവം നന്നായിട്ടറിയാം. എന്നാൽ ആ നിഷ്കളങ്കരായ തന്റെ മകനെ
ഈ ലോകം മുഴുവനും പാപി എന്നെണ്ണി ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആക്രോശിച്ച് കൊണ്ട് ക്രൂശിച്ചിട്ടിരിക്കുകയാ. ആ അമ്മയുടെ ഹൃദയം പിടയുകയാണ്, ചോരയൊലിപ്പിച്ച് മാംസങ്ങൾ പറിഞ്ഞ് മുൾക്കിരീടം ധരിപ്പിച്ച് വളരെ പ്രതികൂലാവസ്ഥയിൽ തൻ്റെ ഓമന കുമാരൻ കിടക്കുകയാണ്. ഈ ക്രൂശിൻ്റെ ചുവട്ടിലാണ് അമ്മ നിൽക്കുന്നത്. ലോകത്തിൽ ഏത് അമ്മയ്ക്കാണ് ഇത് കാണുവാൻ ത്രാണിയുണ്ടാവുക? എന്നാൽ ചുമ്മാതല്ല പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന്. ഒരു വലിയ ദൈവകൃപ ഈ മറിയയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുവാനിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, താങ്കൾ ഈ നാളുകളിൽ താങ്കളുടെ മക്കളെക്കുറിച്ച്, കുടുംബത്തിലെ ചിലരെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന കാഴ്ചകൾ അത്ര സുഖകരമായിരിക്കുകയില്ല. എന്നാൽ അതിനെ അതിജീവിപ്പാൻ മറിയയ്ക്ക് ലഭിക്കപ്പെട്ട ദൈവകൃപ താങ്കൾക്ക് ലഭിക്കുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ മൊഴി നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു ചിന്ത, അമ്മ എന്ന നിലയിൽ മറിയുടെ ജീവിതാനുഭവങ്ങൾ. ഈ അമ്മയുടെ ചിന്തയിൽ കൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു ചിന്ത, മൂന്നാമതായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, യേശു അമ്മയെ വിളിക്കുന്നത് സ്ത്രീയെ എന്നാണ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. സ്ത്രീയെ, ഇത് വളരെ ആഴമേറിയ ഒരു ചിന്തയാണ്. ഭൗതിക ജീവിതത്തിൽ മറിയ തൻ്റെ അമ്മയായിരുന്നു. എന്നാൽ ഈ സമയത്ത് ദൂതൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞ ഒരു സദ്വർത്തമാനമുണ്ട്, ദാവീദ് ഗ്രഹത്തിന് ഇവൻ രാജാവാകും. ഇപ്പോൾ രാജാതി രാജാവായിട്ട് വരുന്നതിൻ്റെ പ്രോസസ്സിലാണ് യേശു ആയിരിക്കുന്നത്. അപ്പോൾ അമ്മ എന്നുള്ള ഒരു നിലയിൽ യേശുവിനെ സംബോധന ചെയ്ത് പോകുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, ക്രൂശീകരണ സമയത്തും താൻ രാജാതി രാജാവായി വരുമെന്നുള്ള യേശുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ഓർക്കുക എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും എത്ര പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും ഈ യേശുവിൻ്റെ അനുയായിയായി യേശുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ ഒരു വലിയ സദ്വർത്താനം നമ്മളോട് പറയാനുണ്ട്. ഈ മൊഴിക്ക് ഞാൻ രാജാതി രാജാവായി തിരിച്ചു വരും. സ്ത്രീയെ, ഈ ഒരൊറ്റ വാക്ക്, ഈ ഒരു സംബോധന അമ്മയിൽ ഒരു മടങ്ങി വരവിലേക്ക്. ഞാൻ അതിനു മുമ്പേ പറഞ്ഞു നിർത്തിയല്ലോ, പല പല ചിന്തകൾ കൂടെ അമ്മ കടന്നുപോയത്, ഒരമ്മ എന്നുള്ള നിലയിൽ വേദനിച്ചത്, ഈ പുത്രന്റെ ഒരൊറ്റ സംബോധനയിൽ സ്ത്രീ എന്നുള്ള വിളിയിൽ അമ്മ തിരിച്ചു വന്നു. യെസ്, ഞാൻ ഇനിയും ഈ മകനെ ഓർത്ത് വിലപിച്ചു പോകാനുള്ള ആളല്ല. ഈ മകൻ എന്റെ മകൻ, ഞാൻ ജന്മം കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു സറോഗേറ്റ് വൂമ്പായിട്ട് നിന്നു കൊടുക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇതാ മാറുകയാണ് ഒരു പുതിയ അനുഭവത്തിലേക്ക്. ഈ സ്ത്രീ എന്നുള്ള വിളി, മറ്റൊരു ചിന്ത. അതിൻ്റെ നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത്, സ്ത്രീയെ, രക്ഷയ്ക്കുള്ള ഏക മാർഗം എന്നിൽ കൂടെ മാത്രമാണ്. ഓർപ്പിക്കുകയാ, ഇപ്പോൾ മറിയായ അമ്മ യേശുവിന് ഒരു സാധാരണ സ്ത്രീ കണക്കെയായി, സ്ത്രീയെ എന്നായി. രക്ഷിക്കപ്പെടണമെങ്കിൽ, രക്ഷ പ്രാപിക്കണമെങ്കിൽ, അല്ലെ രക്ഷയുടെ അനുഭവത്തിൽ കൂടെ വന്ന് നിത്യതയിൽ എത്തണമെങ്കിൽ ഈ രക്ഷകനായ യേശുവിനെ കണ്ടെത്തിയേ സാധിക്കുകയുള്ളൂ. കാരണം രക്ഷയ്ക്കുള്ള ഏക മാർഗം യേശുവാണ്. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, അതാണ് യേശുവാകുന്ന ഏക രക്ഷകന്റെ നാമം. ഒരൊറ്റ മധ്യസ്ഥനെ നമുക്കുള്ളൂ, അത് യേശു മാത്രമാണ്. വേറൊരു മധ്യസ്ഥനുമില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി വ്യക്തമാക്കി വിളിച്ചു പറയുകയാണ്, വേറൊരു മധ്യസ്ഥനുമില്ല. യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മാത്രമേ നമുക്കുള്ളൂ ഭൂമിയിൽ. ഓർക്കുക, അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 1:12-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിന്റെ അമ്മ മറിയയും മറ്റ് ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിനായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചതായി നാം കാണുന്നുണ്ട്. അപ്പോൾ രക്ഷയ്ക്കുള്ള ഏക മാർഗം എന്താണെന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ അമ്മയായ മറിയായോണ്ട് ഞാനും ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി പോരാ എന്നും അമ്മയായ മറിയയ്ക്ക് ബോധ്യമായി. പക്ഷേ ഇപ്പോഴും എനിക്കും നിങ്ങൾക്കും ബോധ്യമായിട്ടില്ല. ഇപ്പോഴും ഞാനും നിങ്ങളും ഒരു മൂഢ സ്വർഗത്തിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ മൊഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ചിന്തയുണ്ട്.
യേശു ആകുന്ന ഏക രക്ഷകനിൽ ആശ്രയം വെച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അഞ്ചാമതായിട്ട് ഈ മൊഴി നമുക്ക് നൽകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തിൻ്റെ മഹനീയത വെളിപ്പെടുത്തുന്ന ഒരു മൊഴിയാണ്. സ്ത്രീത്വത്തിൻ്റെ മഹനീയത എന്താണത്? സ്ത്രീയ എന്ന് ബഹുമാന പുരസ്സരം വിളിക്കുകയാണ്. പുരുഷനെ മാന്യൻ എന്ന് പറയുന്നത് പോലെ മഹത്വപൂർണമായ സ്ത്രീയായി ഒരു മഹതി എന്നുള്ള നിലയിൽ മറ്റൊരാളെ ബഹുമാനിക്കുവാൻ യേശു ക്രൂശിൽ പഠിപ്പിക്കുകയാണ്. നമുക്ക് സാധിക്കുമോ? മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യുവാൻ ക്രൂശിൽ കിടന്ന് യേശു പഠിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് മറ്റൊരാളെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കുമോ? വചനം പറയുന്നു, മറ്റൊരാളെ നാം നമ്മെ പോലെ തന്നെ കാണണം, മറ്റൊരാളെ അതിലുപരിയായി ശ്രേഷ്ഠരായി എണ്ണണം. എനിക്ക് നിങ്ങൾക്കും അത് സാധിക്കുന്നില്ല. ഇന്ന് ഈ ധ്യാന പ്രസംഗങ്ങൾക്കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ പാഠമുണ്ട്. മറ്റൊരാളെ ബഹുമാനിക്കുക. എല്ലാ വർഷവും നോമ്പും ധ്യാന പ്രസംഗങ്ങളും കഷ്ടാനുഭാഴ്ച വാരങ്ങളും നാം കൊണ്ടാടി ആചരിച്ച് നാം പെരുന്നാൾ പൂർത്തീകരിക്കുക മാത്രമല്ല ചെയ്യുന്നുള്ളൂ, അതുപോരാ, മറിച്ച് മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ ബഹുമാനിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. മാത്രമല്ല, യേശു തൻ്റെ പൂർണ്ണ ദൈവത്വം വെളിപ്പെടുത്തുന്നതായി ആറാമതായിട്ട് നമുക്ക് ഈ മൊഴിയിൽ നിന്ന് ചിന്തിക്കാം. തൻ്റെ പൂർണ്ണ ദൈവത്വം വെളിപ്പെടുത്തുകയാണ്. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ യേശു രണ്ട് സ്ഥലത്ത് മാത്രമേ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചിട്ടുള്ളൂ. അത് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അടയാളത്തിൻ്റെ ആരംഭമായി കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്ന സംഭവത്തിൽ യോഹന്നാന്റെ സുവിശേഷം 2:1 വാക്യങ്ങൾ അതിൻ്റെ 4 നമ്മൾ വായിക്കുന്നുണ്ട്. സ്ത്രീയെ, എൻ്റെ സമയം, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. തന്നെ അയച്ച ശുശ്രൂഷ എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ആരും എന്നെ ഓർമ്മിപ്പിക്കണ്ട. പൂർണ്ണ ദൈവത്വത്തിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ് ശുശ്രൂഷയുടെ ആരംഭത്തിങ്കിൽ. ഇപ്പോൾ കാൽവരി കൊലക്കളത്തിൽ നമ്മൾ വരുമ്പോൾ ശുശ്രൂഷയുടെ അവസാനത്തിങ്കിലാണ്. തൻ്റെ ശുശ്രൂഷയുടെ അവസാനം എങ്ങനെയായി തീരണമെന്നുള്ള ദൈവീക പദ്ധതി താൻ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെയും സ്ത്രീയെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തൻ്റെ മാതാവിനോട് തന്നെ നേരിട്ട് തൻ്റെ പൂർണ്ണ ദൈവത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുന്നു. തൻ്റെ പിതാവാണ് ദൈവം ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുന്ന സമയത്ത് തൻ്റെ മാതാവിനോട് തന്നെ തൻ്റെ പൂർണ്ണ ദൈവത്വം വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവീക പദ്ധതി അനുസരിച്ച് പുത്രനാൻ ദൈവത്തെ ഭൂമിയിൽ അയച്ചത് പൂർണ്ണ ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ട് യേശു തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മൊഴിയും കൂടിയാണ് ഈ മൂന്നാമത്തെ മൊഴി പറയുന്നത്, സ്ത്രീയെ. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഞാനും നിങ്ങളും ദൈവത്തെ, ദൈവത്തിൻ്റെ പൂർണ്ണ ഔന്നത്യത്തിൽ, മഹത്വത്തിൽ നാം ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ വിളിക്കണം, ദൈവത്തോട് ചേർന്ന് പോകണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തൻ്റെ പൂർണ്ണ ദൈവത്വം കൂടെ വെളിപ്പെടുത്തിയ ഒരു മൊഴിയാണ് ഈ മൂന്നാമത്തെ മൊഴി. മാത്രമല്ല, ഏഴാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ മൊഴി നൽകുന്നത് വാത്സല്യപൂർണമായ ഒരു കരുതലും കൂടെയാണ്. കഴിഞ്ഞ 3.5 തന്നെ കരുതിയ തൻ്റെ ഒരമ്മ, കഴിഞ്ഞ 3.5 ശുശ്രൂഷകളെ നമുക്ക് അറിയുന്നുള്ളൂ. എന്നാൽ ഒന്നോർത്ത് നോക്കാട്ടെ, ജനിച്ച നാള് മുതൽ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രതികൂലത്തിൽ കൂടെ പോയി, പ്രതിസന്ധിയിൽ കൂടെ പോയി. തൻ്റെ ലോകപ്രകാരമുള്ള പിതാവായ യോസഫ് പോലും സംശയിച്ച സമയത്ത് ഈ പ്രതികൂല സമ്മർദ്ദങ്ങൾ കൂടെ പോയ അമ്മയെ യേശു വാത്സല്യപൂർവം കരുതുകയാണ്. ആ അമ്മയോട് സ്നേഹപൂർവം കരുതുകയാണ്. ആ അമ്മയ്ക്ക് ഒരു ഷെൽട്ടർ ഒരുക്കുകയാണ്. അമ്മ എങ്ങനെ കരുതണമെന്ന് മാനവ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഈ ദിനങ്ങളെ പത്രമാധ്യമങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ന്യൂസുകൾ കേൾക്കുമ്പോൾ, ചാനലുകൾ നാം വീക്ഷിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ മക്കൾ നിഷ്കരണം തല്ലി വേദനിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അതിദാരുണമായ കാഴ്ച നാം കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും
നിങ്ങളുടെ അമ്മയപ്പന്മാരെ കരുതാതെ സ്നേഹിക്കാതെ അപവാദങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പല വിധത്തിൽ വേദനിപ്പിച്ച് പ്രതികൂലത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യുവ സുഹൃത്തെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇപ്പോൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് ക്ഷമ ചോദിച്ച് നിരപ്പിന്റെ അനുഭവത്തിൽ വരണം. മാതാപിതാക്കൾ എത്ര ദോഷികളാണെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ജനുവിനായിരിക്കാം, നിങ്ങൾ പറയുന്നു ഇന്ന ഇന്ന വിധത്തിൽ യോജിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, വചനം വളരെ വ്യക്തമായി പറയുന്നു, നീ ദീർഘായുസ്സോടെ ഇരിക്കാനും നിനക്ക് നന്മയുണ്ടാകാനും നീ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക. മോശയ്ക്ക് പത്ത് കൽപ്പന ഇസ്രായേൽ ജനത്തിനായിട്ട് കൊടുക്കുമ്പോൾ പ്രധാനമായും ദൈവം കൽപ്പിച്ചെഴുതി ചേർത്തിരിക്കുന്നു. പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴും അത് തന്നെ, യേശുവിന്റെ മൂന്നാമത്തെ മൊഴിയിലും അത് തന്നെ പറയുകയാണ്, മാതാപിതാക്കളെ കരുതുക, സ്നേഹിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എല്ലാ വർഷവും ഈ നിലയിൽ നമ്മൾ കൊണ്ടാടുകയും ഏതെങ്കിലും അനാഥശാലകൾക്കോ ഓർഫനേജുകൾക്കോ നമ്മൾ കുറെ ഫുഡ് കൊടുക്കുകയും അനേക ഇടങ്ങളിൽ നമ്മൾ കുറെ പണം കൊടുക്കുകയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത് പാപമൊഴിവാക്കാം, അപ്പനോടും അമ്മയോടും ചെയ്ത കുറവുകൾ ഇങ്ങനെ നികത്താം എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ, സോറി പ്രിയ സഹോദര, തെറ്റിപ്പോയി. നമ്മുടെ ദൈവം പൊട്ടനും പോഷനുമായ ഒരു ദൈവമല്ല, നമ്മുടെ ദൈവം വിഡ്ഢിയായ ഒരു ദൈവമല്ല. ക്രൂശിന്റെ അവസാന മണിക്കൂറുകളിൽ പോലും ഈ ഉദാത്ത മാതൃക നമുക്ക് നൽകിയിരിക്കുകയാ സ്നേഹപൂർവമായ കരുതൽ. അത് മാതാപിതാക്കളെ മാത്രമല്ല, മറ്റുള്ളവരെ കരുതുവാൻ, വേദനയിലിരിക്കുന്നവരെ കരുതുവാൻ, സങ്കടത്തിലിരിക്കുന്നവരെ കരുതുവാൻ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ മൂന്നാമത്തെ മൊഴി നമുക്ക് നൽകുന്ന ചിന്ത എന്ന് പറയുന്നത്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ഇന്ന് താങ്കൾ ഈ ഒരു അനുഭവത്തിലേക്ക് വരാമോ? നമ്മൾ പല കാര്യങ്ങൾ പങ്കിടുവാൻ ആഗ്രഹിച്ചു. ഈ ദൈവകൃപ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ, ഈ ഒരു കരുതൽ നമുക്കുണ്ടാവട്ടെ. ഇതുവരെയും പല വിധങ്ങളിൽ നാം ജീവിച്ചു പോയി, എന്നാൽ അതിപ്പോൾ ഏറ്റു പറഞ്ഞ് ഒരു പുതിയ കരുതലിലേക്ക് നമുക്ക് കടന്നു വരാം. താങ്കൾ ഒരുപക്ഷെ ഈ നോമ്പ് ദിനങ്ങളിൽ പല ഭക്ഷണങ്ങളും വർജിച്ച് ആ പണമൊക്കെ മിച്ചം പിടിച്ചു വച്ചിരിക്കാം. യെസ്, സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടെ ഒരു കാര്യം സജസ്റ്റ് ചെയ്യട്ടെ. ആ പണം തുക വലുതായിക്കോട്ടെ ചെറുതായിക്കൊള്ളട്ടെ, താങ്കളുടെ അമ്മയ്ക്ക്, താങ്കളുടെ അപ്പന്, താങ്കൾ സ്നേഹിക്കുന്ന താങ്കളുടെ മാതാപിതാക്കൾക്ക് ഇതൊന്ന് കൊണ്ടു കൊടുത്തിട്ട് അവരോട് പറയാമോ എന്നെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പറയും, സ്വന്തം മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പ്രാർത്ഥിക്കുകയില്ല. ഞാനും രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവാണ്. ഞാൻ പറയട്ടെ, നിങ്ങളിൽ എത്ര പേര് കേട്ട ദൈവദാസന്റെ അടുത്ത് പോ, എന്നോടും വിളിച്ചു പറഞ്ഞാലും ഏത് ഗ്രൂപ്പിൽ പറഞ്ഞാലും സ്വന്തം മാതാപിതാക്കൾ ആത്മാർത്ഥതയോടെ ഉള്ളുനിന്ന് പ്രാർത്ഥിക്കുന്ന ആ പെയിൻ ഉണ്ടല്ലോ, ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ മൊഴി ഒരു മടങ്ങി വരവിലേക്ക്, മാതൃസ്നേഹത്തിലേക്ക്, മാതൃപിതൃസ്നേഹത്തിലേക്ക്, കരുതലിലേക്ക്, ദൈവകൃപയിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക്. മറിയ യേശുവിനെ രക്ഷകനായി കണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന പോലെ പാരമ്പര്യങ്ങളെയൊക്കെ മാറ്റിവെച്ച് അപ്പന്റെ അടുക്കൽ അടുത്ത് വരാം. അങ്ങനെ ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം തലകളെ മണക്കിക്കാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ക്രൂശിൽ വെച്ച് മൊഴിഞ്ഞ മൂന്നാമത്തെ മൊഴിയുടെ ആദ്യ ഭാഗത്തിൽ കൂടെ ഒരു പുതിയ തീരുമാനത്തിലോട്ട് വന്നതിൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. യേശുവാകുന്ന ലോകരക്ഷകനെ, ഏകരക്ഷകനെ, ഏകമധ്യസ്ഥനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ താല്പര്യപ്പെട്ട് സമർപ്പിക്കുന്ന ഇതിൻ്റെ കുഞ്ഞുങ്ങളെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് മാതൃപിതൃ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞ് അറ്റുപോയി തകർന്നുപോയ അനേകർ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ തയ്യാറായി തങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് അപ്പൻ്റെ പാദപീഠത്തിൽ അടുത്തു വരുന്നു. നീ ഇവരെ സ്വീകരിക്കണം, അവരെ അംഗീകരിക്കണം, ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരായ അവരെ സ്വീകരിക്കണം. ഈ നിന്റെ കുഞ്ഞുങ്ങളുടെ സമർപ്പണത്തെ സ്വർഗം സ്വീകരിച്ചതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. ഈ ദൈവ തിരുവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.